ഡോക്ടർ ഷിജുഖാൻ, ഇപ്പോ ഷുക്കൂർ പറയുന്നത് ഈ കേസിൽ പ്രതിയെ അല്ല ജിതിൻ എന്നാണ്. അതെങ്ങനെയാണ് കണ്ണടച്ച് ഒരാൾ പ്രതിയെ അല്ല എന്നൊരു പാർട്ടി തീരുമാനിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളൊക്കെ രാഷ്ട്രീയമായി പല കേസുകളിലും പ്രതികളൊക്കെ ആയിട്ടുണ്ടാകും എന്നുള്ളത് ഇവിടെ നേരത്തെ ഷുക്കൂറും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ ജിതിൻ പ്രതിയായിട്ടുണ്ടാകാൻ ചില കേസുകളിൽ നിന്നൊക്കെ പറയാനാണ് അദ്ദേഹത്തിന്റെ ശ്രമം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ ഒരു മുൻകൂർ ശ്രമം നടത്തുന്നത് ഒരു സ്വാഭാവിക ഒരു രീതിയാണെന്ന് താങ്കൾ കാണുന്നുണ്ടോ? ജിതിൻ ഈ കാര്യത്തിൽ എങ്ങനെയാണ് വലിയ രീതിയിൽ തെറ്റുകാരനാകുന്നത്? ഇവിടെ ശ്രീ എ ഷുക്കൂർ മാത്രം മറുപടി പറഞ്ഞാൽ അവസാനിക്കുന്ന പ്രശ്നമല്ല. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും അദ്ദേഹത്തിൻ്റെ മറുപടികളുമൊക്കെ കേട്ടാൽ, ആ വാക്കുകൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ അറിയാം എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന്. അതോടൊപ്പം കെ പി സി സിയുടെ പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? കഴിഞ്ഞ കുറച്ച് കാലമായി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, അത് ഇടുക്കിയിലെ ധീരജിൻ്റെ കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള നിഖിൽ പൈലിയെ സംരക്ഷിക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാടായാലും, അതോടൊപ്പം വിമാനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താനും അപകടപ്പെടുത്താനും നേതൃത്വം കൊടുത്ത കോൺഗ്രസിൻ്റെ ക്രിമിനലുകളെ സംരക്ഷിക്കാനുള്ള നിലപാടായാലും, ആ ക്രിമിനലുകൾക്ക് ഗൂഢാലോചന നടത്തി പിന്തുണ കൊടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കന്മാരുടെ നിലപാടെടുത്താലും, ഇപ്പോൾ ഏറ്റവും അവസാനം ജിതിൻ ഈ കേസിൻ്റെ ഭാഗമായിട്ട് പിടിക്കപ്പെടുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ മറുപടികൾ പരിശോധിച്ചാലും ചേർത്തു വച്ചാൽ മനസ്സിലാക്കാൻ കഴിയും, ഇതൊരു ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളെ തഴച്ച് വളർത്തുന്ന ഒരു സംവിധാനമായി കേരളത്തിലെ കോൺഗ്രസ് മാറുന്നു എന്നതാണ്. ഇന്നത്തെ ഈ സംഭവത്തിൻ്റെ ഭാഗമായി പിടിക്കപ്പെട്ടപ്പോൾ ജിതിനെ പിടിച്ചതെന്താണ്? ആരെങ്കിലും വെറുതെ ചൂണ്ടിക്കാണിച്ച് ഒരാളെ പിടിച്ചതാണോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്തൊക്കെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഈ സംഭവത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ പ്രതി ധരിച്ചിരുന്ന ഷൂസ്, പ്രതി സഞ്ചരിച്ച വാഹനം, ആ വാഹനം സി സി ടി വി ദൃശ്യങ്ങൾ എൻഹാൻസ് ചെയ്തുകൊണ്ട് വാഹന വിദഗ്ധരുമായിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സൂക്ഷ്മമായ പരിശോധനയ്ക്കൊടുവിൽ അത് ഉറപ്പുവരുത്തുന്നു. ആ ധരിച്ചിരുന്ന ടീഷർട്ട് 2022 മെയ് മാസത്തിൽ ആ ബ്രാൻഡ് തിരുവനന്തപുരത്ത് വിൽപ്പനയിലെത്തുന്നതാണെന്നും ജൂലൈ മാസം 1-ാം തീയതി വരെ വിൽപ്പന ചെയ്യപ്പെട്ട ടീഷർട്ടുകളുടെ വിവരവും അത് വാങ്ങിയവരുടെ വിവരവും കൃത്യമായി പരിശോധിക്കുന്നു. ഈ സംഭവം നടക്കുമ്പോൾ ജിതിൻ ഉണ്ടായിരുന്ന ആ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിക്കുന്നു. ഇപ്രകാരമുള്ള സൂക്ഷ്മമായ പരിശോധനകളും അന്വേഷണങ്ങളും ശ്രീ എ ഷുക്കൂറിനോ ശ്രീ വി ഡി സതീശനോ അതോടൊപ്പം ശ്രീ കെ സുധാകരനോ എത്ര ഭദ്രമായി ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ഒളിഞ്ഞിരിക്കാത്ത അടയാളങ്ങളുണ്ടല്ലോ. നമ്മളൊക്കെ പറയുന്ന ഏത് തരം മായ്ക്കലുകൾ നടത്തിയാലും മായ്ക്കപ്പെടാത്ത തെളിവുകൾ, അടയാളങ്ങൾ, ആ അടയാളങ്ങൾ അവശേഷിപ്പിച്ചിരിക്കുകയാണ് ശ്രീ ഷുക്കൂർ. ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളെ തഴച്ചു വളർത്തി അവർ നടത്തുന്ന എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും വേണ്ട പ്രചോദനവും ഗൂഢാലോചനയും പിന്തുണയും സമ്പത്തും കൊടുത്ത് ഈ ക്രിമിനലുകളെ ഇറക്കിവിടുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, നിങ്ങളൊക്കെ മറുപടി പറയുമ്പോൾ അറിയാം ഒരു ഉത്തരവാദിത്തവും നിങ്ങളുടെ മറുപടികളിൽ ഇല്ല. പിടിക്കപ്പെട്ട പ്രതിയെ നിങ്ങൾ സംരക്ഷിക്കുന്നു, അയാൾ ഒരു നിഷ്കളങ്കനാണെന്ന് വാദിക്കുന്നു, അയാൾ നിഷ്കളങ്കനാണെന്ന് അയാളുടെ രക്ഷകർത്താക്കൾ പറയുന്നു എന്നങ്ങ് കോട്ട് ചെയ്യുകയാണ്. ഒരു ക്രിമിനൽ കേസിൽ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞല്ലോ എക്സ്പ്ലോസീവ് അടക്കം, സ്ഫോടക വസ്തു അടക്കം ഈ കേസിന്റെ ഭാഗമാണ്. ബോംബെറിഞ്ഞ് മനുഷ്യ ജീവനെ അപായപ്പെടുത്താനോ സ്വത്ത് വകകൾ നശിപ്പിക്കാനോ ദുരന്തമുണ്ടാക്കാനോ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ അതിക്രമം അതല്ലേ ഇവിടെ നടന്നത്? ആ അതിക്രമത്തെ അതിന് നേരിട്ട് പങ്കാളിയായ ഇത്രയും കാലം കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് ശ്രീലാൽ? പ്രതിയെ പിടിക്കുന്നില്ല. പ്രതിയെ പിടിച്ചപ്പോ പ്രതിയെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. എന്ത് നിലപാടാണ് ഇത്? എന്ത് നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്? മനോരമയുടെ, ഏഷ്യാനെറ്റിന്റെ, മറ്റ് പല പ്രമുഖ ചാനലുകളുടെയും അവതാരകർ വന്നു നിന്ന് പ്രഖ്യാപിക്കുകയാണ് പ്രതിയെ പിടിച്ചില്ല. ഇത്രയും ദിവസം
അങ്ങനെ പ്രതിയെ പിടിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം, തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ, തെളിവുകൾ കോൺഗ്രസും കെ പി സി സിയും ഡി സി സിയും അടക്കം ഇക്കാര്യത്തിൽ വിദഗ്ധമായ പരിശീലനം കൊടുത്ത് അതിൻ്റെ ഭാഗമായി പ്രതികൾക്കെല്ലാ പിന്തുണയും കിട്ടുന്ന കേസാണ്. അങ്ങനെയുള്ള ഒരു കേസിൽ ശാസ്ത്രീയ തെളിവുകൾ സമാഹരിച്ചാൽ മാത്രമേ ഇപ്രകാരം കസ്റ്റഡിയിലെടുക്കാനും അന്വേഷണത്തിന്റെ ഭാഗമായി ഫലപ്രദമായി പോകാൻ സാധിക്കൂ. അതുകൊണ്ട് പ്രതിയെ പിടിക്കുന്നതിന് വേണ്ടി നടത്തിയ അതിഗൗരവകരമായ അന്വേഷണം, അത് കേരളത്തിലെ പോലീസിന്റെ ഒരു പൊന്തൂവൽ എന്ന് തന്നെ പറയാം. മൂന്നാമത് ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ ക്രിമിനലുകളെ തള്ളിപ്പറയാൻ കോൺഗ്രസ് തയ്യാറാവില്ല. കാരണം ഈ കോൺഗ്രസിന്റെ നേതൃത്വം ഇക്കാര്യത്തിൽ എവിടെയാണ് ഗൂഢാലോചന നടത്തിയത് എന്ന കാര്യം കൂടി പുറത്തു വരണം. ഏതൊക്കെ നേതാക്കന്മാർ കേരളത്തെ കലാപ ഭൂമിയാക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഈ അതിക്രമത്തിൽ ഏതൊക്കെ കോൺഗ്രസിന്റെ ഉന്നതതല ഗൂഢാലോചന നടന്നു, അത് പറയണം. ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഇവിടെ പറഞ്ഞല്ലോ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ, അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഗാന്ധി ചിത്രം തകർത്തത് ആരാണ്? കോൺഗ്രസിന്, കോൺഗ്രസുകാരുടെ മുതലക്കണ്ണീർ. അത് എസ് എഫ് ഐയുടെ തലയിൽ വെക്കാനുള്ള ശ്രമം നടന്നില്ലേ? ഒടുവിൽ പുറത്തു വന്നു, കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾ തന്നെ തകർത്തു ഗാന്ധിയുടെ ചിത്രം, അതല്ലേ പുറത്തു വന്നത്? അതോടൊപ്പം മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ, അപായപ്പെടുത്താൻ വിമാനത്തിൽ നേതൃത്വം കൊടുത്തിരിക്കുന്നു കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ശബരിനാഥൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അപ്പൊ ആരുത്തരം പറയും? വി ഡി സതീശൻ ഉത്തരം പറയുമോ? കെ സുധാകരൻ ഉത്തരം പറയുമോ? ബഹുമാന്യനായ ഈ ചർച്ചയിൽ വന്നിരുന്ന് കോൺഗ്രസിന് വേണ്ടി ശബ്ദിക്കുമ്പോൾ എവിടെ കോൺഗ്രസിന്റെ ഏത് നേതാവിന് ഉത്തരവാദിത്തത്തോടെ മറുപടി പറയാൻ സാധിക്കും?